ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതും വീട്ടില് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹോം റെമഡി, ഈ ഒരു അണ്ടർ ഐ മാസ്ക് തയ്യാറാക്കേണ്ടത് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ എപ്പോഴും ഒരു പ്രശ്നമാണ് കണ്ണിന് ചുറ്റുമുള്ള ഈ കറുപ്പ് നിറം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരാം, ഉറക്കക്കുറവുകൊണ്ട് വരാം, അതേമാതിരി തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ നമ്മളുടെ കണ്ണിന് താഴെയുള്ള മേക്കപ്പ് ശരിക്കും അങ്ങോട്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും നമ്മളുടെ കണ്ണിന് ഭയങ്കര ഒരു ക്ഷീണം തോന്നാം, കണ്ണിന് ചുറ്റുമുള്ള ഒരു പഫ്നെസ്. പിന്നെ അതേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ യൂസ്, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ മൊബൈലിൽ നിന്ന് നോക്കിക്കൊണ്ട് ഫുൾ ടൈം വേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നോക്കുക, അങ്ങനെ നമ്മളെ കണ്ണിന് നല്ല ക്ഷീണം പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം വരാട്ടം. അപ്പോൾ ഇതിന് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പറയുന്നത് കേട്ടോ. അത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആയാലും മതി. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, അത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് നിറം, ഇപ്പോൾ ആരും കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ട് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, ഈ ഒരു ഹോം റെമഡി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ ന്യൂ അപ്ലോഡ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാട്ടം. അപ്പോൾ ഞാൻ ഇടുന്ന ന്യൂ അപ്ലോഡ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹോം റെമഡി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്നെ നമ്മൾ പീൽ ചെയ്ത് കളയുന്നില്ല കേട്ടോ. പൊട്ടറ്റോയുടെ തൊള്ളിയിലാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി പൊട്ടറ്റോയുടെ ഈ തൊള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും അതേമാതിരി തന്നെ ഡാർക്ക് സ്പോട്ടിനൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ നമുക്ക് ഫുള്ള് വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി മതിയാവും. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇത്തിരി പാടുള്ളവരോ അല്ലെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നുന്നവരാണെങ്കിൽ പൊട്ടറ്റോ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്ലൈസ് ചെയ്യാണ് ഡാർക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു 15 മിനിറ്റ് വെച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ പൊട്ടറ്റോ സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടറ്റോ ജ്യൂസായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഡാർക്ക് സ്പോട്ടിനൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഹണിയാണ് കേട്ടോ. ഹണി എന്ന് പറയുന്നതും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹണി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. പൊട്ടറ്റോ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ക്യുക്കുമ്പർ ആയാലും എടുക്കാം കേട്ടോ. ഇതേമാതിരി തന്നെ ക്യുക്കുമ്പർ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടും എടുക്കാം. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുക. ബ്രഷ് കൊണ്ടൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ആ ബ്രഷ് വല്ല എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈ നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കണ്ണിന് നല്ലൊരു എന്താ ഒരു തണവും ഒക്കെ കിട്ടും. ഇത് ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും ഒന്ന് കട്ടിയാവും ഉണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കണ്ണിൽ പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ണിൽ പോയി നമുക്ക് എന്തായാലും കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അതേമാതിരി നമുക്കുള്ള മൂക്കിൻ്റെ ഈ സൈഡിൽ സ്പെക്സ് ഒക്കെ വയ്ക്കുന്നവരാണെങ്കിൽ നമുക്കറിയാമല്ലോ ഈ സൈഡിലൊക്കെ പാടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മൂക്കുമ്പിലും ചെറിയ ചെറിയ എന്താ പറയുക ചിലർക്ക് കളറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറാനും നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ഒരാഴ്ച അടുപ്പിച്ചത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തേക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ വെച്ചിരിക്കാം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്യാനും പിന്നെ അതേമാതിരി അരിപ്പൊടി ആഡ് ചെയ്യുക, അത് ഹണി ചേർക്കുക, അതിനൊക്കെ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്കതിന് പകരമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോ സ്ലൈസ്, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല ഇഫക്റ്റീവ് തന്നെയാണ്. അത് രണ്ട് ഐസിലും വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കിടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അത് നല്ലതാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടിയും ഇഫക്റ്റീവാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പൊട്ടറ്റോ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ജ്യൂസായാലും നമുക്ക് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. എന്തായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു പാക്ക് മാതിരിയിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഏതാണ് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കാം. എന്തായാലും നല്ല എഫക്റ്റീവാണ്. ഇനി
അപ്പോൾ ഇതിൽ അരിപ്പൊടി ആഡ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് ഒത്തിരി ഈ ഭാഗത്തൊക്കെ സ്കിൻ ഭയങ്കര ലൂസായിട്ടാണല്ലോ ഇരിക്കുക, സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അരിപ്പൊടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ അരിപ്പൊടിയും കൂടിയും ആഡ് ചെയ്തത്. നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്ന് ഇത്തിരി ഇലാസ്റ്റിക്കായി വരുള്ളൂ, അപ്പോൾ ഒന്ന് ടൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും കൂടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ, ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് ആ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. പുറത്ത് വെച്ചിട്ട് ഞാൻ ഒന്നിത് തുടച്ചെടുക്കുകയാണ്. എന്നാലും ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും നമ്മൾ അടുപ്പിച്ച് ഒരു 7 ദിവസമെങ്കിലും അടുപ്പിച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ അധികം ചിലവൊന്നുമില്ലല്ലോ. പൊട്ടറ്റോ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് പൊട്ടറ്റോയും ഹണിയും അരിപ്പൊടിയും. അത് വെച്ചിട്ട് ഒരു ഇതേമാതിരി ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിന് താഴെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും അരിപ്പൊടിയൊന്നും മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പൊട്ടറ്റോ തന്നെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ മേലും താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.